ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പ്രണാമം മന്ത്രേണ അനേന ദേവസ് കുര്യാ ദ്രവ്യമയീം ബുധ സപരിയാം വിവിധേർ ദ്രവ്യേർ ദേശകാല വിഭാഗവിത്ത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അനേന മന്ത്രേണ ഈ മന്ത്രം കൊണ്ട് ഏതാ ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കൊണ്ട് ബുധ അറിവുള്ളവർ ബുധജനങ്ങൾ അറിവുള്ള ജനങ്ങൾ അറിവുള്ളവർ ദേവസ്യ ദേവൻ്റെ ദ്രവ്യമയീം ദ്രവ്യപ്രധാനമായിരിക്കുന്ന ദ്രവ്യമയായിരിക്കുന്ന ദ്രവ്യപ്രധാനമായിരിക്കുന്ന സബര്യാം ശബരിയെ പൂജയെ ദേശകാല വിഭാഗവ് ദേശങ്കാലം ഇവയുടെ ഭേദത്തെ അറിഞ്ഞിട്ട് ദേശങ്കാലം ഇവയുടെ ഭേദത്തെ അറിഞ്ഞിട്ട് വിവിധൈഹി ദ്രവ്യഹി നാനാതരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് കുര്യാത് ചെയ്യണം ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം കൊണ്ട് ദേശകാലങ്ങളനുസരിച്ച് സിദ്ധിക്കാവുന്ന ദ്രവ്യങ്ങളെ സമ്പാദിച്ചിട്ട് ഈ മന്ത്രജപത്തെ ചെയ്യണം എന്നാണ് പറയുന്നത് മന്ത്രം എന്ന് പറയാൻ മനനാത്രായതേ ഇത് മന്ത്ര വിചാരം കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നതാണ് മന്ത്രം അതുകൊണ്ട് അത് ഗുരുമുഖത്തിൽ നിന്ന് സ്വീകരിച്ച് അത് ഒരു ദൃഢവ്രതനായിരുന്നു കൊണ്ട് ജപിക്കുവാൻ നമുക്ക് സാധിക്കണം മന്ത്രസിദ്ധി കൈവരിക്കുവാൻ നമുക്ക് സാധിക്കണം മന്ത്രസിദ്ധി എങ്ങനെയാണ് കൈവരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ദൃഢസങ്കല്പത്തോടു കൂടിയുള്ള കർമ്മമണ്ഡലം നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കണമെന്നർത്ഥം എല്ലാ ദിവസവും ഒരു ദിനചര്യാക്രമം നമ്മൾ പരിപാലിച്ചാൽ മാത്രമേ ഈ മന്ത്രജപസിദ്ധി നമുക്ക് കൈവരിക്കാൻ കൈവരികയുള്ളു ഏഴ് ദിവസമാണിവിടെ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഏഴ് ദിവസവും ഈ മന്ത്രത്തെ ജപിക്കാനുള്ള ഒരു വിചാരം കൊണ്ട് നമ്മുടെ മനസ്സ് മറ്റ് വിഷയവ്യാപാരങ്ങളൊന്നുമില്ലാതെ ഏതൊരു സങ്കല്പമാണോ ഭഗവാനെക്കുറിച്ചുള്ളത് അതിൽ തന്നെ മനസ്സിരുത്തിക്കൊണ്ട് ജപിക്കാൻ നമുക്ക് സാധിക്കണം അതാണിവിടെ എടുത്തു പറയുന്ന പ്രത്യേകമായൊരു കാര്യം പിന്നെ പൂജാ ദ്രവ്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഭഗവാൻ്റെ ഒരു ഫോട്ടോ വെച്ചു അതിൻ്റെ മുമ്പിൽ നിലവിളക്ക് വെച്ചു പഞ്ചോപചാരം ജലഗന്ധ പുഷ്പ ധൂപ ദീപം എന്നാണ് പഞ്ചോപചാരത്തിൽ പറയുന്നത് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം ജലമെന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക അതിൻ്റെ മുകളിൽ ജലഗ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ചന്ദനമാണ് ഗന്ധമെന്ന് പറയുന്നത് പുഷ്പം എന്ന് പറഞ്ഞാൽ ചെത്തിയും തുളസിയുമൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മുന്നിൽ വയ്ക്കുക പുഷ്പ ധൂപം ചന്ദനത്തിരി ദീപം എന്ന് പറഞ്ഞാൽ നിലവിളക്കുകൾ എത്തുക ശുഭം ഭവത് കല്യാണം ആയിരാരോഗ്യവർദ്ധനം മമബുദ്ധി പ്രകാശമായ സന്ധ്യാദീപം നമസ്തുത ശുഭമുണ്ടാകട്ടെ മംഗളം ഉണ്ടാകട്ടെ ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതായ ദീപത്തെ നമ്മൾ ജ്വലിപ്പിക്കുക ഇങ്ങനെ എന്ന് പറയുന്ന പ്രക്രിയ സാമാന്യമായിട്ട് പറയുകയാണ് വിഷയ വ്യാപാര അധികം വ്യാ വ്യാപാരത്വം വേണ്ടെന്ന് വെച്ചിട്ടാണ് ലഘൂകരിച്ച് പറഞ്ഞത് ഇവിടെ സൂചിപ്പിക്കുന്നത് പഞ്ചോപചാരത്തോടുകൂടി വേണം ഒരാൾ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്നുകൊണ്ട് നാമജപം ശീലിക്കുന്നത് ഉത്തമമാണ് ഇരിക്കുമ്പോൾ ശരീരം അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാത്ത വിധത്തിൽ നിവർന്നിരിക്കുന്നത് നല്ലതാണ് പിന്നെ മൂന്നാമത്തത് ശ്രദ്ധ ഉണ്ടാകുവാനായിട്ട് അതിലെ പ്രാധാന്യത്തെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ഭഗവത് അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക ആ അനുഗ്രഹം ലഭിച്ചാൽ പിന്നെ അതിന് സമമായിട്ട് മറ്റൊന്നുമില്ല എന്ന് വിചാരം ചെയ്ത് ഉറപ്പിക്കണം അപ്പോൾ നമ്മളെല്ലാവരും നാമം ജപിക്കാനിരിക്കും നാമം ജപിക്കാനിരിക്കുമ്പം വരുന്ന ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമം ജപിക്കുന്ന സമയത്ത് മിക്കവാറും മനസ്സ് പല വിഷയവ്യാപാരത്തിലേക്ക് വ്യാപാരത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അത് ചിലപ്പം നമ്മൾ അന്ന് ചെയ്തതാകാം ചിലപ്പോൾ വിദൂരകാലത്ത് ചെയ്ത വിഷയങ്ങളിൽ പോലും നമ്മുടെ മനസ്സ് വ്യാപരിച്ചെന്ന് വരാം അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയ വിഷയവ്യാപാരത്തിന് പ്രാധാന്യമേറുന്നതുകൊണ്ടാണ് അങ്ങോട്ട് ചായുന്നത് അതിൽ ഏറ്റവും നല്ലത് ഉത്തമം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിനെ വിചാരം ചെയ്ത് ഉറപ്പിക്കണം ഈശ്വര ഈശ്വരാനുഗ്രഹത്തിന് ഈ ഈശ്വര അനുഗ്രഹം നേടുവാനായിട്ട് നാമം ജപിക്കാനിരിക്കുന്ന സമയത്ത് മറ്റ് വിഷയങ്ങളിലേക്ക് മനസ്സ് പോയാൽ അത് സാധിക്കില്ല എന്ന് വിചാരം ചെയ്തുകൊണ്ട് നാമജപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശ്വര അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഏകാഗ്രത വേണം എന്ന് വിചാരം ചെയ്തുകൊണ്ട് നാമം ജപിക്കുക എങ്ങനെയാണ് ഓ നമോ ഭഗവതേ വാസുദേവായ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ജലഗന്ധപുഷ്പ ധൂപ ദീപാദികളൊക്കെ എല്ലാം വെച്ച് അതിൻ്റെ മുമ്പിൽ നിലത്തിരിക്കാണ്ട് എന്തെങ്കിലും പായോ മറ്റോ എല്ലാം പിരിച്ച് തണുപ്പ് തട്ടാത്ത വിധത്തിൽ നിവർന്നിരുന്നു കൊണ്ട് ഓരോ മന്ത്രങ്ങളും വളരെ ശ്രദ്ധാഭക്തിപൂർവം ഓം നമോ ഭഗവതേ വാസുദേവനായിക്കൊണ്ട് നമ്മൾ ഓമെന്നു പറയുന്ന അകാരോകാരമകാരങ്ങളടങ്ങിയിരിക്കുന്ന മന്ത്രാക്ഷരയിലെ പ്രണവ മന്ത്രം ആ പ്രണവ മന്ത്രത്തെ നമ്മൾ ജപിക്കുമ്പോൾ അതിലെല്ലാ സർവപ്രപഞ്ചശക്തി വിശേഷങ്ങളും പ്രണവത്തിലുണ്ടെന്ന് വിചാരം ചെയ്തുകൊണ്ട് നമോ ഭഗവതേ വാസുദേവനായിക്കൊണ്ട് നമസ്കാരമെന്ന അർത്ഥത്തെ മനസ്സിൽ വിചാരം ചെയ്തുകൊണ്ട് ഓരോ മന്ത്രം ചൊല്ലും തോറും ഭഗവാനിൽ പ്രണാമം അർപ്പിച്ചു കൊണ്ടുവേണം പോകാൻ ഇനി ഇവിടെ പറയുന്നുണ്ട് സലിലൈഹി ശുചിഭീർ മാലേർ വന്യേർ മൂല ശാസ്താംഗുരാംശു ശാസ്താങ്കുരാംശു ചേച്ചാർച്ചർ തുളസിയാ പ്രിയയാ പ്രഭു ഇവിടെ പറയുകയാണ് ശുചിവിഹി സലിലൈഹി ശുദ്ധങ്ങളായ ശുചിഭിഹി ശുദ്ധങ്ങളായിരിക്കുന്ന സലിലൈഹി ജലങ്ങളെ കൊണ്ടും ജലങ്ങൾ കൊണ്ടും മാലേഹി മാലകൾ കൊണ്ടും വന്യേഹി വനത്തിൽ നിന്ന് കിട്ടാകുന്ന മൂലഫലാതിഭി മൂലഫലങ്ങൾ എന്നിവ കൊണ്ടും ശാസ്താങ്കുരാംശുഗേഹി പ്രശസ്തങ്ങളായിരിക്കുന്ന അങ്കുരങ്ങൾ അതുപോലെ തന്നെ അംശങ്ങൾ ഉത്തിരിയങ്ങൾ കൊണ്ടും പിന്നെന്താണ് പ്രിയയ ഭഗവാന്റെ പ്രിയയായ തുളസിയ തുളസി കൊണ്ടും പ്രഭും ഭഗവാനെ അർച്ചയെ പൂജിക്കണം അപ്പോൾ ഭഗവാനെ പൂജിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി നമ്മളെ ധരിപ്പിക്കുകയാണ് ഇവിടെ ഭാഗവതത്തിൽ എന്തൊക്കെ കൊണ്ടെന്നുള്ളത് ശുദ്ധങ്ങളായ ജലങ്ങൾ വേണം മാല വേണം വനത്തിൽ നിന്ന് കിട്ടാകുന്ന മൂല ഫലാധിപിഹി ഫലങ്ങൾ എന്നിവ വേണം എന്തൊക്കെയാ വാഴപ്പഴോ മറ്റുള്ളതെല്ലാം ശേഖരിച്ച് വയ്ക്കണം അതുപോലെ തന്നെ അങ്കുരങ്ങൾ വേണം ഒത്തിരി വസ്ത്രങ്ങൾ വെച്ചിരിക്കണം അതുപോലെ തന്നെ ഭഗവാൻ്റെ പ്രിയയായിരിക്കുന്ന തുളസി തുളസി വേണം ഇത്രയും കൊണ്ട് ഭഗവത് അർച്ചയ ഭഗവാനെ അർച്ചിക്കണമെന്നാണ് നാരദൻ ധ്രുവന് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഇത്രയും സാമഗ്രികളെല്ലാം വെച്ചുകൊണ്ട് നിത്യവും രാവിലെയും വൈകുന്നേരവും മുടങ്ങാണ്ട് നാമജപത്തെ ആരനുഷ്ഠിക്കുന്നുവോ ധ്രുവന് കിട്ടിയ ഭഗവത് ദർശനം പോലെ നമുക്കും ആ ദർശനം ലഭ്യമാകും എല്ലാവർക്കും എൻ്റെ നമസ്കാരം